नमस्कार एला उद्योग बासिस अकादमी मीडियो स्वागत इन वीडियो प्रधानमंत्री मार्च पति प्रिलिमिनरी परीक्ष एवं उद्योग उद्देश्य वीडियो कट ऑफ स्टेज स्टेज मूजी कई नाला स्टेज एत्रण संबंधी एल आकांक्ष आशंकू यादव तरह पेड़ी वे अंपान स्कोर साधा प्रिलिमिनरी परीक्ष पास मेन परीक्ष एग्यता नूर शतम उश्वास मेन परीक्ष पढ़ी अब वरानी प्लस टू लेवल प्रिलिमिनरी डिग्री लेवल प्रिलिमिनरी पढ़ी एने अंपान चुरी दिवस स्कोर पटना ई कई मूं दिवस परीक्ष चौदह पेपर विशकलन साधा भासिस अकादमी अंज सेगमेंट विशदी आग्रह प्रधानमंत्री जी के लिए अंपय नोक जियोग्रफी मेखल जियोग्रफी मेखल चौदह निरंतर चोद सिंधु नदी बंद അതായത് സിന്ധു നദി പാകിസ്ഥാനിൽ ചേരുന്നത് എവിടെ വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദിയിൽ ഏറ്റവും വലുത് ഏതാണ് ലേ എന്ന വിമാനത്താവളം എവിടെയാണ് അല്ലെങ്കിൽ ഏത് നദിയുടെ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സിന്ധു എന്ന നദി പ്രധാനമായും ഒരു ചോദ്യമായിട്ട് വന്നതാണ് അതേപോലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ അറബിക്കടലിൽ ചേരുന്നതും ബേ ഓഫ് ബംഗാളിൽ ചേരുന്നതുമായിട്ടുള്ള രണ്ട് കൂട്ടം നദി വ്യൂഹങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ചോദ്യമുണ്ടായിട്ടുണ്ട് അതും പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ് അതേപോലെ മണ്ണിനങ്ങൾ മേഖല എക്കൽ മണ്ണ് ചെമ്മണ്ണ് പർവ്വതമണ്ണ് മുതലായ മണ്ണിനങ്ങളെക്കുറിച്ച് ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയിൽ നിന്നും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല പിന്നെയോ രേഖാംശം എന്ന് പറയുന്ന ഒരു മേഖല അല്ലേ രേഖാംശ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ രേഖാംശം എത്രയാണ് കിഴക്കേ രേഖാംശം എത്രയാണ് ഇങ്ങനെ രേഖാംശങ്ങളെക്കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അക്ഷാംശങ്ങളെക്കുറിച്ചും ആദ്യത്തെ പരീക്ഷയിൽ ചോദ്യമുണ്ടായി അപ്പൊ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും അടുത്ത പരീക്ഷയിലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ഒരു മേഖലയെ സംബന്ധിച്ച് ചോദ്യമുണ്ടായിരുന്നു ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് ചോദ്യമുണ്ടായിരുന്നു അതേപോലെ തന്നെ കാറ്റുകൾ എന്ന് പറയുന്ന പ്രാദേശിക വാദങ്ങളുണ്ട് കാൽബൈശാഖിയെ കുറിച്ച് അല്ലെ അതേപോലെ തന്നെ ലൂ എന്ന് പറയുന്ന കാറ്റിനെ കുറിച്ചുമൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ പ്രാദേശിക വാദങ്ങൾ മാഘോഷവർ മുതലായവയ്ക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ദേശീയ ഉദ്യാനങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ എന്നിവ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോ അടുത്ത പതിമൂന്നാം തീയതി പരീക്ഷ എഴുതുന്ന ആള് ജിയോഗ്രഫി എന്നുള്ള മേഖലയിൽ സിന്ധു അതുപോലെ തന്നെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികൾ മണ്ണിനങ്ങൾ രേഖാംശം അക്ഷാംശം ഉപദ്വീപീയ പീഠഭൂമി കാറ്റുകൾ ദേശീയ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയ നാഷണൽ പാർക്കുകൾ മുതലായവ നോക്കിയാൽ ദേശീയ ഉദ്യാനങ്ങൾ നോക്കിയാൽ മാർക്ക് ഉറപ്പാണ് ജിയോഗ്രഫിയിൽ പത്ത് മാർക്ക് ഉണ്ടാവും ആ പത്തിൽ പത്തും നേടുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നോക്കിയാൽ ഹിസ്റ്ററി സെഗ്മെന്റിൽ നിന്നും ഒരേ മേഖലയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലെ ഹിസ്റ്ററി മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് വർഷവും ചോദിച്ചു ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചു അതേപോലെ തന്നെ വാറൻ ഹേസ്റ്റിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഗവർണർ ജനറലിന്റെ ചോദ്യങ്ങൾ തന്നെ പലപ്പോഴും ആവർത്തിച്ചു അതുകൊണ്ട് വാറൻ ഹേസ്റ്റിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉറപ്പാണ് അതേപോലെ തന്നെ ബ്രഹ്മസമാജവും റാംമോഹൻ റോയിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വേദാന്ത കോളേജ് ആത്മീയ സഭ അതേപോലെ തന്നെ നവോത്ഥാനത്തിന്റെ ആരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ റാംമോഹൻ റോയിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ചോദിച്ച ചോദ്യങ്ങളാണ് പിന്നെ വീണ്ടും നോക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് അപ്പൊ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ഈ കഴിഞ്ഞ മൂന്ന് പരീക്ഷയിലും മിനിമം രണ്ട് ചോദ്യങ്ങൾ വീതം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു മേഖല കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ചോദ്യം വരുന്ന മേഖല അറിയാം അപ്പൊ ചമ്പാരൻ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വാറൻ ഹേസ്റ്റിംഗ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ബ്രഹ്മസമാജവും റാംമോഹൻ റോയി ഉണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട് പിന്നെ ചോദ്യം വന്നത് പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞ ഒരു മേഖലയാണ് ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആരാണ് ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി ആരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് മുതലായ ചോദ്യങ്ങളെല്ലാം ഉണ്ടായി അതുകൊണ്ട് പോർച്ചുഗീസുകാരെ കുറിച്ചും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് ആ ഒരു മേഖലയും കൂടി നല്ല വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അതേപോലെ 1857 കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യമുണ്ടായിരുന്നു കലാപം അടിച്ചമർത്തുന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ കലാപത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിക്കാം ഝാൻസി റാണിയെ കുറിച്ച് ചോദ്യമുണ്ടാവാം അപ്പോൾ ഈ കലാപവും നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടാവുന്ന ഫുൾ മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നതാണ്
അതോടൊപ്പം തന്നെ നമ്മൾ ആ പോളിറ്റി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ, ആ പ്രസിഡന്റുമാരെന്ന് പറയുന്ന മേഖല, അത് രാജേന്ദ്രപ്രസാദിനെ കുറിച്ചും രാധാകൃഷ്ണനെ കുറിച്ചും സക്കീർ ഹുസൈനെ കുറിച്ചും ഗ്യാനി സിംഗിനെ കുറിച്ചും ഒക്കെ ചോദിച്ചു അല്ലെ, അവരുടെ ശവകുടീരങ്ങളെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു മേഖല ചോദ്യം വന്നിട്ടുള്ള മേഖലയാണ്. പിന്നീട് നോക്കിയാൽ നമ്മുടെ മൌലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ്, അവിടുന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. മൌലിക അവകാശങ്ങൾ 12 to 32 വരെയുള്ള മൌലിക അവകാശങ്ങൾ നോക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ, 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, 3 പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ആരായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരെ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ നോക്കിയാൽ എന്തായിരിക്കാം, മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ, മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. വനിതാ കമ്മീഷനെ കുറിച്ച്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര അതാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്, പ്രസിഡന്റിനെ കുറിച്ച്, മൌലിക അവകാശങ്ങളെ കുറിച്ച് ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പ്രസിഡന്റും മൌലിക അവകാശങ്ങളും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയിൽ നിന്ന് ചോദിക്കുന്ന 10 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്ത മേഖല എന്ന് പറയാനുള്ളത് നമ്മുടെ സാമൂഹ്യ അതുപോലെ തന്നെ മുന്നേറ്റങ്ങളാണ്. കേരളത്തിലെ നവോത്ഥാനവും സാമൂഹ്യ മുന്നേറ്റവുമാണ്. അപ്പൊ സോഷ്യൽ അവേക്കനിങ് എന്ന് പറഞ്ഞ ആ ഒരു മേഖല നോക്കിയാൽ അവിടെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ആരെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അയ്യങ്കാളിയെ കുറിച്ച് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ അക്കമ്മ ചെറിയാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആഗമാനന്ദ സ്വാമിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ 4 പേരെ കുറിച്ച് മാത്രമേ നവോത്ഥാന നായകന്മാരിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 4 പേരെ കുറിച്ചും പഠിക്കുക, അടുത്ത പരീക്ഷയിലും ചോദ്യം ഉറപ്പാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഈ സാമൂഹ്യ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന കലാപങ്ങളുണ്ട്, അതിൽ അഞ്ചുതൻ കലാപം ചോദിച്ചിട്ടുണ്ട്, എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്, പഴശ്ശി കലാപം ചോദിച്ചിട്ടുണ്ട്. വേലുത്തമ്പിയെ കുറിച്ചും ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ. പിന്നെയോ കുറിച്ചേ കലാപം എന്ന് പറഞ്ഞ ആ ഒരു മേഖലയെ കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 5 സമരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാനവും എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഫാക്ടുകൾ മാത്രമായിട്ടുള്ളതാണ്. അതിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്, അതായത് അതിർത്തികള്, താലൂക്കുകള്, പഞ്ചായത്തുകൾ മുതലായവയുടെ സംവിധാനം നോക്കണം. പിന്നെ നോക്കേണ്ടത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതായത് താപ വൈദ്യുതി, ജലവൈദ്യുതി, അതുപോലെ തന്നെ കാറ്റിൽ നിന്നുമുള്ള വൈദ്യുതി മുതലായ ഉൽപാദന കേന്ദ്രങ്ങളെ പറ്റിയുള്ള ചോദ്യം ഉണ്ടാവാം. പിന്നെ ഫിഷറീസ്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും ഓരോ ചോദ്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. പിന്നെയോ ധാതുക്കളെ സംബന്ധിച്ച് സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ളത് എവിടെയാണ്, കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ളത് എവിടെയാണ് മുതലായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയോ ദേശീയ പാതകൾ എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേകളെ കുറിച്ച് ചോദ്യമുണ്ടായി അല്ലെ. ഇപ്പൊ നാഷണൽ ഹൈവേകളെ കുറിച്ച് വരെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നാഷണൽ ഹൈവേ ഏതൊക്കെയാണ്, 11 ഹൈവേകളെ ആകെയുള്ളൂ. അപ്പോൾ ആ ഹൈവേകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട റിസർച്ച് സെന്ററുകൾ ഏതൊക്കെയാണ്, കോർപ്പറേഷനുകൾ ഏതൊക്കെയാണ് എന്ന് കൂടെ നോക്കിയാൽ അവിടെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ 5 മേഖലയിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് 50 മാർക്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 40 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ നോക്കണം, ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞ മേഖലയാണ്, 20 ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, കഴിഞ്ഞ 3 പരീക്ഷയുടെ ചോദ്യ പേപ്പർ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് പോയാൽ 15 മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കറന്റ് അഫയർ എന്ന് പറഞ്ഞൊരു മേഖല, അവിടെ നിന്ന് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണപ്പെട്ട ആരുടെയെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആ ഒരു മേഖലയിൽ നിന്നും മിനിമം ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സയൻസ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്, ആ മേഖല നോക്കിയാൽ 20 ചോദ്യങ്ങളുണ്ട്. ആവർത്തിച്ച ചോദ്യങ്ങൾ മാത്രമാണ്, മുൻവർഷത്തെ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കിയാൽ എങ്ങനെയാണ് ഒരു 10 മാർക്ക് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ 3 വർഷത്തെ അല്ലെങ്കിൽ ആ 3 പരീക്ഷകളുടെ ചോദ്യ പേപ്പർ മാത്രം നോക്കിക്കൊണ്ടു പോകുന്ന ഒരാൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു 60 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 60 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യതയുള്ളയാളാണ്. ഒന്നാമത്തെ സ്റ്റേജിലെ പ്രിലിമിനറി പാസ്സാകാനായിട്ട് നമുക്കൊരു 40-45 മാർക്ക് മതിയെങ്കിൽ 2, 3, 4 ഘട്ടങ്ങളിൽ ഇത് പാസ്സാകാൻ 50 മാർക്കിലധികം വേണ്ടി വരില്ല. 50% മാർക്കുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും 2ാമത്തെ ഘട്ട പ്രിലിമിനറി പരീക്ഷ എഴുതുവാനായിട്ട് 100% സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ മേഖലകൾ മാത്രം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ മാർച്ച് 13 പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.